ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ദ്രൻസ് നടന്നൊരു തിരിച്ചറിയുകയും നല്ല വേഷങ്ങൾ ലഭിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് ഒരു അഭിമാനവുമുണ്ട് എനിക്ക്. ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഇന്ദ്രൻസും ഞാനുമായിട്ട്. എത്രയോ സിനിമകൾ അദ്ദേഹം ഓരോ സിനിമയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ്. ഇന്ദ്രൻ ചേട്ടൻ വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. വെച്ചാൽ അദ്ദേഹത്തിന്റെ വിനയവും അങ്ങേയറ്റം ആ ഗുരുത്വവും ഇന്നും ആ ഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ഇന്ദ്രൻസിനോട് പറഞ്ഞു, ഷൂട്ടിംഗ് കഴിയുമ്പോൾ ഈ ഷർട്ട് എനിക്ക് കൊണ്ടുപോകാൻ തരണേ. അന്ന് ആ ഷർട്ട് ഇന്ദ്രൻസ് പൊതിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് കൊണ്ടു തന്നു. ഇരിക്കുന്ന ഷർട്ട് ഇന്ദ്രൻസ് അന്ന് ഏതാണ്ട് 23-24 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തയ്ച്ചു തന്നു. ഇന്ദ്രൻ ഒരു കോമഡി ട്രാക്കിൽ നിന്ന് മാറി 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 സമാന്തര സിനിമകളിലേക്ക് വളർന്നു. ഇന്ദ്രൻ മേലോട്ട് മേലോട്ട് വളർന്നു തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ദ്രൻ സേനലിൽ കണ്ട ഒരു പ്രത്യേകത മലയാള സിനിമയിൽ അതും ഈ വിരലിൽ തീരാവുന്ന ആളുകളുടെ കയ്യിൽ ഞാൻ ഈ പുസ്തകം എന്ന് പറയുന്ന ഒരു അപൂർവ സാധനം കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരാളാണ് ഇന്ദ്രൻ സേനൽ. ഗുരു ശിഷ്യൻ എന്നാണ് എന്നെയും ഇന്ദ്രൻസിനെയും വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്ദ്രൻ ചേട്ടനെ കാണാൻ വേണ്ടി തന്നെ സിനിമ ഞാൻ കാണാൻ പോകും. എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളാണ് ഇന്ദ്രൻ ചേട്ടൻ. അമ്പിളിച്ചേട്ടൻ കഴിഞ്ഞിട്ട് സിനിമാക്കാർ വെയിറ്റ് ചെയ്ത ഒരു നടൻ ഇന്ദ്രൻ ചേട്ടനായിരിക്കും. ഇന്ദ്രൻ ചേട്ടൻ ഭയങ്കര വിനയത്തിന്റെ നിറകുടം ഇന്ദ്രൻസാണ്. യൂണിറ്റിലുള്ള ആൾക്കാരും അവിടുത്തെ കോസ്റ്റ്യൂമേഴ്സ് അവരുടെ പ്രൊഡക്ഷൻ ആൾക്കാർ അവരുടെ കൂടെ ചെന്ന് ആഹാരം കഴിക്കും.